ചക്രവർത്തിയുടെ വീരന്മാർ ആടയടി തമ്പുരാന്റെ മണ്ണിലേക്ക് വീരസ്വം ചാലിച്ചുകൊണ്ട് കരിയടകിന്റെ വഞ്ചാവരം വീശിക്കൊണ്ടിതാ ചക്രവർത്തിയുടെ വീരനായകനായി പടനായകനായി നവലോക സുന്ദര ചക്രാധിപതി വരികയായി തന്റെ നാടിന്റെ നാമം തന്നിലൂടെ പ്രതിഫലിപ്പിച്ച തമ്പുരാൻ വരികയാണ് വരികയാണ്. ഗജരാജ വിശ്വത്തിന്റെ ഗന്ധർവനായി ഗജേന്ദ്ര കർണൻ, ഗജരാജ ഗന്ധർവൻ, ഗജരാജ ലക്ഷണ പെരുമാൾ, കതിർമില്ലടകൻ രാജൻ. റബ്ബറിന്റെ നാട്ടിൽ നിന്നും ഒരു അച്ചായൻ വന്നെത്തി കണ്ടുമോഹിച്ച് ലേലം പിടിച്ച് സ്വന്തമാക്കിയവൻ ഒരു ജീപ്പിന്റെ പിന്നിലിരുത്തി മീനച്ചിലാറും മീനടവൻ കടന്ന് പാമ്പാടിയിൽ വന്നു ചേർന്നവൻ അതെ അന്നത്തെ ആ കൊച്ചു തമ്പുരാൻ. ഇതാ പയ്യൻ പൊങ്കവും വണ്ണവും വച്ചു വളർന്ന് ഇന്നത്തെ ഈ ഗന്ധർവനായി മാറിയവൻ സർവം തികഞ്ഞ സാർവഭൗമ ഭീമൻ. കതിരവനെ പോലും കണ്ണു ചിമ്മാൻ പഠിപ്പിച്ച കതിർമില്ലനകൻ സാക്ഷാൽ മാതന്റെ ഗജരാജ സൂര്യൻ നവലോക സുന്ദര ചക്രാധിപതി പാമ്പാടി രാജൻ. വിസ്മയങ്ങൾ വിസ്മയങ്ങൾ ഒന്നായി ഒന്നായി ഒരുക്കിക്കൊണ്ട് ചക്രപതിയുടെ കയ്യം പിടിച്ചുകൊണ്ട് ചക്രപതിയുടെ ചുണക്കുണ്ടന്മാർക്കൊപ്പം കടന്നു വരുന്നു മാതംഗ മലയാളത്തിന്റെ ലക്ഷണ ഗുണാക്കമൻ. കല്ലിൽ ചെല്ലിവെച്ച മണ്ണക്കൽ ശില്പം പോലെയുള്ള സുന്ദരൻ മംഗലാപുരത്തെ തടിക്കുപ്പയിൽ ചേരനീരാക്കി തടിയും തല്ലോടവും പഠിച്ചവൻ ചെറായി ബാലന്മാഷ് കണ്ടെത്തി കൈപിടിച്ചു നയിച്ച് ആന കേരളത്തിന്റെ നെറുകയിലെത്തിച്ചവൻ മലയാള ലോകം അവനെ വാഴ്ത്തിപ്പാടി ഇവനാണ് അണുകിന്റെ തമ്പുരാൻ പാമ്പാടി രാജൻ. മാറമേ കാവിലമ്മയെ നേർ നെറുകയിൽ ഉണർത്തി എഴുന്നള്ളിച്ചപ്പോൾ നൂരനഗരി പലവനാരും വിരിച്ചു നൽകിയവൻ വൈക്കത്തും ഏറ്റുമാനൂരും നൂരകത്തും മുതലാളിക്കാവിലും നെന്മാറയിലും തൃശൂരിലും മുറുപ്പൂണിത്തുറയിലും ഇവൻ എഴുന്നള്ളത്തിൽ കാണാൻ ജനകോടികൾ കാത്തു കാത്തു.